ഹായ് ഫ്രണ്ട്സ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സോങ്, ഞങ്ങളുടെ മമ്മി ഞങ്ങളെ ഒരു കാലത്ത് ഞങ്ങളെ പഠിപ്പിച്ചൊരു ഗാനമാണ്. ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്, ഞങ്ങളുടെ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് മഹാരാഷ്ട്രയിൽ സാംഗ്ലി ഡിസ്ട്രിക്റ്റിൽ മിറജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ പപ്പ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ ആഹാരമില്ലായിരുന്നു. ആഹാരമില്ലെങ്കിലും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ ഇന്നുവരെയും നടത്തിയിട്ടുണ്ട്. എന്നാൽ ആ ദിവസത്തെ അനുഭവം എന്ന് വെച്ചാൽ, അന്ന് കർത്താവ് ഞങ്ങളെ പട്ടിണി കിടത്തിയില്ല. ആഹാരമില്ലെങ്കിലും അന്ന് വൈകുന്നേരമായിട്ടും ആഹാരം കഴിക്കാൻ വകയില്ലായിരുന്നു. അപ്പം വൈകിട്ട് പതിവ് പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പം മമ്മി പറഞ്ഞു, അമ്മ ഇന്ന് ഞങ്ങളെ ഒരു പാട്ട് പഠിപ്പിക്കാം, ആ പാട്ട് പാടി നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഉറങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് ഞങ്ങളെ മമ്മി പഠിപ്പിച്ച ഗാനമായി ഇന്ന് ഞാൻ ആലപിക്കാൻ പോകുന്നേ. ആ പാട്ട് പാടിയതിന് ശേഷം ഞങ്ങൾക്ക് അധികം പരിചയമില്ലാത്ത ഒരു ചേച്ചി, ചേച്ചി PhD എഴുതിയിട്ട് PhD നേടിയതിൻ്റെ സന്തോഷത്തിൽ അന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ മമ്മിയോട് ചോദിച്ചു, ഈ മൂന്ന് കുഞ്ഞുങ്ങളെ ഞാൻ ഒരു ട്രീറ്റ് കൊണ്ടുപോയി കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. അന്ന് എൻ്റെ മമ്മി കണ്ണുനീരോടെ ഞങ്ങളുടെ അന്നത്തെ അവസ്ഥ ആ ചേച്ചിയോട് പറഞ്ഞു. ഞങ്ങളെ അന്ന് ആ ചേച്ചി ചൈനീസ് റെസ്റ്റോറൻറ്റിൽ, ഞങ്ങൾ ആദ്യമായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചത് ആഹാരം, ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം ഞങ്ങൾക്ക് മേടിച്ചു തന്നു. ഞാൻ ഈ സംഭവം പറഞ്ഞത് നമ്മുടെ കർത്താവ്, നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് കർത്താവ് ഒന്നിനും ഒരു മുട്ടും വരുത്തത്തില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊരു മുട്ടും ഉണ്ടാകുകയില്ല എന്നുള്ള വചനം സത്യമാണെന്നുള്ളത് അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവമാണ്. ഞാൻ ഈ പാട്ട് പാടുമ്പോഴും ഇത് ഏവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരാവശ്യത്തിനും മുടക്കം വരുത്തിയിട്ടില്ല. ദൈവം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായവൻ എന്ന് ഞാൻ രുചിച്ചനുഭവിച്ച ഒരാളാണ്. അപ്പം ഞാൻ ഈ പാട്ടൊന്ന് പാടട്ടെ.